പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വിവരവും വിവരമില്ലായ്മയും ഈ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. സിംഹരാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ് ശിങ്കൻ പുലി. കാട്ടിലെ ഏറ്റവും ധീരനും ബുദ്ധിമാനുമാണ് താനെന്ന അഹങ്കാരത്തോടെ വിലസി നടക്കുകയാണ് പുലിയച്ഛൻ്റെ പണി. ഒരു ദിവസം രാജസഭ കൂടിയപ്പോൾ ശിങ്കൻ മഹാരാജാവിനോട് ഒരു പരാതി പറഞ്ഞു. മഹാരാജൻ, കഴുതപ്പുലിക്ക് വലിയ അഹങ്കാരമാണ്. അവനെ രാജസഭയിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അവൻ ആരെയും ബഹുമാനമില്ല. എന്താണ് പ്രശ്നം? കാര്യം പറയൂ. പുല്ലിൻ്റെ നിറം നീലയാണെന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് പണി. മഹാമന്ത്രിയാണ് നാം എന്ന ബഹുമാനം പോലുമില്ലാതെ കളിയാക്കി ചിരിക്കുന്നു. ശിക്ഷിക്കാതെ എന്തു ചെയ്യും? ഈ നിസ്സാര കാര്യത്തിനൊന്നും രാജ്യസഭയിൽ സമയം കളയാനില്ല. അല്ല മഹാരാജൻ, മഹാമന്ത്രിയായ നമുക്ക് പോലും നീതി കിട്ടിയില്ലെങ്കിൽ സാധാരണ മൃഗങ്ങളുടെ കാര്യം എന്താകും? ശരി, കഴുതപ്പുലിയെ കൊണ്ടുവരൂ. കഴുതപ്പുലിയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? കഴുതപ്പുലി പറഞ്ഞു, പുല്ലിൻ്റെ നിറം നീരയാണ്, എല്ലാവർക്കും അറിയില്ലേ? അല്ല, പച്ചയാണ്. മന്ത്രി ഇടപെട്ടു, നീലയാണ്. പച്ച പച്ച പച്ചയാണ്, കണ്ടാലറിയില്ലേ? അങ്ങനെ നീല എന്നും പച്ച എന്നും പറഞ്ഞ് വലിയ ലഹളയായി. ലഹള വഴക്കായി. രാജാവിൻ്റെ മുന്നിൽ കിടന്ന് രാജസഭയെന്ന് മറന്ന് അവർ തമ്മിൽ വലിയ ലഹള. നിർത്തൂ, തർക്കം മതിയാക്കൂ. ആരെവിടെ? ഇനി മുതൽ പുലിയച്ഛൻ നമ്മുടെ മന്ത്രിയല്ല. എന്ത്? ന്യായം പറഞ്ഞ് നമ്മളെയാണോ ശിക്ഷിക്കുന്നത്? അതെ, പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം. നിസ്സാരമായ കാരണം പറഞ്ഞ് വിവരദോഷികളോട് തർക്കിക്കരുത്. താങ്കൾ താങ്കളുടെ സ്ഥാനം മറന്ന് പെരുമാറി, അതിനാൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനല്ല. ഒരാഴ്ച കാട്ടിലെ ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിക്കണം, അതാണ് ശിക്ഷ. മറുപടിയായി കഴുതപ്പുലിയോട് പറഞ്ഞു, നീയും ഇനി ഇവിടെ കാണരുത്, വേഗം പൊക്കോ. ഒരു വിട്ടിച്ചിരിയോടെ കഴുതപ്പുലി അവിടെ നിന്ന് പോയി. അറിവുള്ളവർ വിവരദോഷികളോട് തർക്കിച്ച് സമയം കളയരുത്. ഇതാണ് ഈ കഥ നൽകുന്ന പാഠം.